നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്വീപ്പ് റെപ്രസെൻറ്റേഷൻസ് ആണ്. അതായത് ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റ് റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പോളിഗണിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മൾ പറഞ്ഞു, പോളിഗൺ ടേബിൾ വെച്ചിട്ട്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്വീപ്പിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. ഒരു സ്വീപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടു ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ത്രീ ഡയമെൻഷണൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷേപ്പാണ് സ്വീപ്പ് എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ, ഒരു ഒരു കൂട പോലത്തെ ഒരു സാധനം കണ്ടോ, ഇതിനെയാണ് നമ്മൾ സ്വീപ്പ് എന്ന് പറയുക. അതായത് നമ്മുടെ കയ്യിലുള്ളത് ഒരു ടു ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ ഈ സ്വീപ്പിൽ കൂടെ മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതൊരു ത്രീ ഡയമെൻഷണൽ ഫോമിലേക്ക് മാറും. ഇനി സ്വീപ്പിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേഷനിലും റൊട്ടേഷനിലും ആയിട്ടുള്ള രണ്ട് ട്രാൻസ്ഫർമേഷൻസ് ആണ് എപ്പോഴും സ്വീപ്പിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. കണ്ടോ പറഞ്ഞിരിക്കുന്നത്, സ്വീപ്പ് റെപ്രസെൻറ്റേഷൻസ് ആർ യൂസ്ഫുൾ ഫോർ കൺസ്ട്രക്ടിങ് ത്രീ ഡയമെൻഷണൽ ഒബ്ജക്ട്സ് ദാറ്റ് പോസസ് ട്രാൻസ്ലേഷണൽ റൊട്ടേഷണൽ ഓർ അതർ സിമ്മെട്രിക്സ്. വി ക്യാൻ റെപ്രസെൻറ്റ് സച്ച് ഒബ്ജക്ട്സ് ബൈ സ്പെസിഫൈങ് എ ടു ഡയമെൻഷണൽ ഷേപ്പ് ആൻഡ് എ സ്വീപ്പ് ദാറ്റ് മൂവ്സ് ദ ഷേപ്പ് ത്രൂ എ റീജിയൺ ഓഫ് സ്പേസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മളിവിടെയും ഒരു ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷേപ്പാണ് സ്വീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വീപ്പിൽ നമ്മൾ നോർമലി പെർഫോം ചെയ്യുന്നത് ട്രാൻസ്ലേഷനും റൊട്ടേഷനുമാണ്. ഇവിടുത്തെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുള്ളത് ഒരു ടു ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ആ ടു ഡയമെൻഷണൽ ഷേപ്പിനെ ഒരു സ്വീപ്പ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ കൂടെ മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ത്രീ ഡയമെൻഷണൽ ഫോമിലേക്ക് മാറും. അതിനെയാണ് നമ്മൾ സ്വീപ്പ് എന്ന് പറയുക. അപ്പം നോർമലി നമ്മൾ സർക്കിൾ, റെക്റ്റാങ്കിൾ ഒക്കെ പോലെയുള്ള എക്സ് വൈ പ്ലെയിനിൽ ടു ഡയമെൻഷനലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഷേപ്പിനെ ഈ സ്വീപ്പിൽ കൂടെ മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതൊരു ത്രീ ഡയമെൻഷണൽ ഫോമിലേക്ക് മാറും. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ ക്രോസ് സെക്ഷനാണ് നമ്മൾ ആദ്യം കാണിച്ചിരിക്കുന്നത്. ഇൻറ്റേർണലി ഉള്ള പോർഷനാണ് എ എന്ന് പറഞ്ഞു കൊടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇതൊരു ട്രാൻസ്ലേഷണൽ സ്വീപ്പാണ്. ട്രാൻസ്ലേഷനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ട്രാൻസ്ലേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയാലോ, ഒരു പോയിന്റിൽ നിന്നും സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ വേറൊരു പോയിൻറ്റിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ക്രോസ് സെക്ഷനാണ് എ എന്ന് പറയുന്ന ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ, പി നോട്ട്, പി വൺ, പി ടു, പി ത്രീ, നാല് കോർഡിനേറ്റ് ഉണ്ട്. ഒരു സ്ക്വയർ ആണ് ആക്ച്വലി അത്. അപ്പോൾ നമ്മളത് ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് മാത്രം ആയതുകൊണ്ടാണ് ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ആ സ്ക്വയറിനകത്ത് ഒരു സർക്കിളും ഉണ്ട്. അതിനെ നമ്മൾ പി നോട്ട്, പി വൺ, പി ടു, പി ത്രീ എന്ന് പറയുന്ന നാല് കോർഡിനേറ്റ്സും ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി നമ്മളിവിടെ ഒരു ട്രാൻസ്ലേഷണൽ സ്വീപ്പ് പെർഫോം ചെയ്യാൻ പോവുകയാണ്. ട്രാൻസ്ലേഷണൽ സ്വീപ്പ് നമ്മൾ പെർഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, അതായത് ഈ തന്നിരിക്കുന്ന നാല് പോയിൻറ്റ്സിനെ നമുക്ക് ഇപ്പുറത്തായിട്ട് കണ്ടോ ഒരു സ്വീപ്പ് കണ്ടോ, ആ സ്വീപ്പിൽ കൂടെയാണ് നമ്മൾ ഈ നാല് പോയിൻറ്റ്സിനെ മൂവ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഈ നാല് പോയിൻറ്റ്സിനെ നമ്മൾ ഈ സ്വീപ്പിൽ കൂടെ മൂവ് ചെയ്യിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് അതെന്താവും, ഒരു ത്രീ ഡയമെൻഷണൽ ഫോമിലേക്ക് മാറും. ഇതാണ് സ്വീപ്പിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഷേപ്പിൻ്റെ നാലോ അതിൽ കൂടുതലോ എത്ര കോർഡിനേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അത് ജസ്റ്റ് ഒരു ഷേപ്പിൻ്റെ ഫോമിൽ കാണിക്കുക, തൊട്ടടുത്തായിട്ടൊരു സ്വീപ്പ് വരച്ച് കാണിക്കുക. ആ സ്വീപ്പിൽ കൂടെ പോകുമ്പോൾ അത് ത്രീ ഡയമെൻഷണൽ ഫോമിലേക്ക് മാറും എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഇവിടെ ചെയ്യുക. ഇനി അടുത്ത എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് സ്വീപ്പിൻ്റെ റൊട്ടേഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റൊട്ടേഷൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ആക്സസ് വേണമല്ലോ, റൊട്ടേഷൻ ആക്സസ്. അപ്പോൾ മുമ്പേ കാണിച്ചിരിക്കുന്ന സെയിം ഫിഗർ തന്നെയാണ്. അതിലെ സർക്കിളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സർക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടോ നാല് പോയിൻറ്സും കാണിച്ചിട്ടുണ്ട്. പി നോട്ട്, പി വൺ, പി ടു, പി ത്രീ, നാല് പോയിൻറ്സ് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്വീപ്പിനെ റൊട്ടേറ്റ് ചെയ്യേണ്ട ആ ആക്സസ് ആണ് ലെഫ്റ്റ് സൈഡിലെ ആ വര, ആക്സസ് ഓഫ് റൊട്ടേഷനാണ്. ആ ആക്സസിൽ വെച്ചിട്ട് നമ്മൾ ഓരോ കോർഡിനേറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പം നമുക്ക് താഴെ കാണിച്ചിരിക്കുന്നത്, അതായത് ഈ ഫോമിലാണ്, ഈ ഒരു റബ്ബർ പോലത്തെ ഒരു ഫോം കണ്ടോ, ടയർ പോലിരിക്കുന്നത്, ഈ ഫോമിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പം കിട്ടുക. കണ്ടോ പറഞ്ഞിരിക്കുന്നത്, കൺസ്ട്രക്ടിങ് എ സോളിഡ് വിത്ത് എ റൊട്ടേഷണൽ സ്വീപ്പ് റൊട്ടേറ്റിംഗ് ദ കൺട്രോൾ പോയിൻറ്സ് ഓഫ് ദ പീരിയോഡിക് സ്പ്ലൈൻ കർവ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ കർവ്, കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന ഈ ഒരു വട്ടം, ഒരു സ്ക്വയർ, ഇത് സർക്കിൾ പോലൊരു സാധനം കാണിച്ചിട്ടില്ലേ, അതാണ് നമ്മുടെ ഇവിടുത്തെ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കർവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് പോയിൻറ്സിനെ നമ്മൾ തന്നിരിക്കുന്ന ആക്സിസ് ഓഫ് റൊട്ടേഷനെ വെച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്വീപ്പ് റെപ്രസെൻറ്റേഷനകത്ത് പഠിച്ചാൽ മതി. അപ്പോൾ സ്വീപ്പ് എന്താണെന്ന് പഠിക്കുക. സ്വീപ്പ് എന്താണെന്ന് നമുക്കറിയാം, ഒരു ടു ഡയമെൻഷണൽ ഷേപ്പാണ് തന്നിരിക്കുന്നതെങ്കിൽ ആ ടു ഡയമെൻഷണൽ ഷേപ്പിനെ ഒരു സ്വീപ്പിൽ കൂടെ മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ത്രീ ഡയമെൻഷണൽ ഫോമിലേക്ക് മാറും. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് സ്വീപ്പ് എന്ന് പറയുന്നത്. സ്വീപ്പിൽ നമ്മൾ രണ്ട് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുക, ട്രാൻസ്ലേഷനും റൊട്ടേഷനുമാണ് നമ്മൾ പെർഫോം ചെയ്യുക. ഇനി നോർമലി നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കിൾ അല്ലെങ്കിൽ റെക്റ്റാങ്കിളാണ് ചൂസ് ചെയ്യുക.
ഇനി നമ്മൾ ട്രാൻസ്ലേഷണൽ സ്വീപ്പ് കാണിക്കുക, രണ്ടാമത്തേത് റൊട്ടേഷണൽ സ്വീപ്പ് കാണിക്കുക, കറസ്പോണ്ടിങ് എക്സാമ്പിൾ കാണിക്കുക. അത്രയും സ്വീപ്പ് റെപ്രസെൻറ്റേഷനകത്തു നിന്ന് പഠിക്കുക. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കുവാനുള്ളത് കൺസ്ട്രക്റ്റീവ് സോളിഡ് ജിയോമെട്രി മെത്തേഡ്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് CSG അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് സോളിഡ് ജിയോമെട്രി മെത്തേഡ്സ്. ഈ ടെക്നിക്ക് എന്താണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ലൈനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോളിഡ് മോഡലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. അതായത് സോളിഡായിട്ട് നമുക്കൊരു 3D ഒബ്ജക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ CSG എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുക. കണ്ടു പറഞ്ഞിരിക്കുന്നേ, അനദർ ടെക്നിക്ക് ഫോർ സോളിഡ് മോഡലിംഗ് ഈസ് ടു കമ്പൈൻ ദ വോളിയംസ് ഒക്യുപ്പൈഡ് ബൈ ഓവർലാപ്പിംഗ് 3D ഒബ്ജക്ട്സ് യൂസിംഗ് സെറ്റ് ഓപ്പറേഷൻസ്. ദിസ് മോഡലിംഗ് ഈസ് കോൾഡ് കൺസ്ട്രക്റ്റീവ് സോളിഡ് ജിയോമെട്രി മെത്തേഡ്സ്. ക്രിയേറ്റ്സ് എ ന്യൂ വോളിയം ബൈ അപ്ലൈയിങ് ദ യൂണിയൻ ഇൻ്റർസെക്ഷൻ ഓർ ഡിഫറൻസ് ഓപ്പറേഷൻ ടു ടു സ്പെസിഫൈഡ് വോളിയംസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. സെറ്റ് ഓപ്പറേഷൻസ് നമുക്കറിയാലോ, യൂണിയൻ ഇൻ്റർസെക്ഷൻ ഡിഫറൻസ് ഒക്കെയാണ് സെറ്റ് ഓപ്പറേഷൻ എന്ന് പറയുക. സെറ്റ് ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് തന്നിരിക്കുന്ന രണ്ട് 3D ഒബ്ജക്റ്റിൻ്റെ വോളിയം അറിയാലോ വ്യാപ്തി, അതിൻ്റെ വോളിയത്തിനെ കമ്പൈൻ ചെയ്ത് പുതിയൊരു വോളിയമാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കൺസ്ട്രക്റ്റീവ് സോളിഡ് ജിയോമെട്രി മെത്തേഡ്. കണ്ടോ പറഞ്ഞിരിക്കുന്നേ, കമ്പൈൻ ദ വോളിയംസ് ഒക്യുപ്പൈഡ് ബൈ 3D ഒബ്ജക്റ്റ് യൂസിങ് സെറ്റ് ഓപ്പറേഷൻ. അപ്പോൾ സെറ്റ് ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് രണ്ട് ഒബ്ജക്റ്റിൻ്റെ വോളിയത്തിനെ കമ്പൈൻ ചെയ്ത് പുതിയൊരു വോളിയമായിട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ CSG അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് സോളിഡ് ജിയോമെട്രി മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് രണ്ട് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ CSG ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു ഷേപ്പ് ഉണ്ടാക്കുന്ന എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ആദ്യത്തെ എക്സാമ്പിൾ നോക്കി. ആദ്യത്തെ എക്സാമ്പിളിൽ നമുക്ക് രണ്ട് ഫിഗറുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന ഫിഗർ നോക്കി. എ എന്ന് പറയുന്ന ഫിഗറിൽ നമുക്ക് തന്നിരിക്കുന്ന ജസ്റ്റ് ഒരു ബ്ലോക്കാണ് മേളിൽ. കണ്ടോ, അത് തമ്മിൽ അറ്റാച്ച്മെൻ്റ് ഇല്ല. മേളിൽ ചുമ്മാ ഒരു ബ്ലോക്കും താഴെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മേളിലൊരു പിരമിഡ് പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു പിരമിഡും താഴെ ഒരു ബ്ലോക്കുമാണ് തന്നിരിക്കുന്നത്. രണ്ടും തമ്മിൽ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂണിയൻ ഓപ്പറേഷൻ. നമ്മൾ പറഞ്ഞു രണ്ട് ഷേപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ഷേപ്പിൻ്റെ വോളിയത്തിനെ എന്ത് വെച്ചേ കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ എനിക്ക് ചെയ്യേണ്ടത് ഈ പിരമിഡിനെയും ബ്ലോക്കിനെയും കൂടെ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഏത് ഓപ്പറേഷൻ യൂസ് ചെയ്യണം, യൂണിയൻ ഓപ്പറേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ യൂണിയൻ ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ ഷേപ്പാണ് ബിയിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ പറഞ്ഞിരിക്കുന്നേ, ടെൻ ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഫിഗറിൽ ഒരു ബ്ലോക്കും ഒരു പിരമിഡും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ യൂണിയൻ ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്തായി, അത് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ഒബ്ജക്റ്റ് കിട്ടി. ഇനി അടുത്ത വേറൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, 1056 കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇൻ്റർസെക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഓവർലാപ്പിംഗ് ഒബ്ജക്ട്സ് ആണ്. കണ്ടോ, എ എന്ന് പറയുന്ന ഫിഗറിൽ ഒരു സ്ക്വയറും ഒരു സ്ഫിയറും കൂടെ ഓവർലാപ്പ് ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കതിൽ നിന്നും രണ്ടിൻ്റെയും കൂടെ കോമൺ ആയിട്ട് വരുന്ന പോർഷൻ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഏത് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണം, ഇൻ്റർസെക്ഷൻ ഓപ്പറേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇൻ്റർസെക്ഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, കണ്ടോ, ആ രണ്ടും കൂടെ കൂടി ചേരുന്ന ആ ഇടയ്ക്കുള്ള പോർഷൻ മാത്രം. ബിയിൽ കണ്ടോ കാണിച്ചിരിക്കുന്നത്, ഇൻ്റർസെക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പോർഷൻ മാത്രം കിട്ടി. ഇനി നെക്സ്റ്റ് എനിക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഡിഫറൻസ് ആണ്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ബ്ലോക്കിൽ നിന്നും രണ്ടാമത്തേതിനെ മൈനസ് ചെയ്യണം, കട്ട് ചെയ്ത് കളയണം. പോയിട്ട് മിച്ചം വന്ന കണ്ടോ, ആദ്യത്തെ ബ്ലോക്ക് മാത്രമേ നമുക്കിവിടെ മിച്ചം വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും എന്താണ്, നമ്മളിപ്പോൾ പറഞ്ഞ CSG എക്സാമ്പിളാണ്. അപ്പോൾ CSG എന്താണെന്ന് നമുക്കറിയാം. എന്താണ് CSG? നമുക്ക് രണ്ട് ഷേപ്പുകൾ തന്നിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെയും കൂടെ വോളിയം കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ കമ്പൈൻ ചെയ്യും, സെറ്റ് ഓപ്പറേഷൻ, അതായത് യൂണിയനോ ഇൻ്റർസെക്ഷനോ ഡിഫറൻസോ പോലെയുള്ള സെറ്റ് ഓപ്പറേഷൻ യൂസ് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു ഷേപ്പ് ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് സോളിഡ് ജിയോമെട്രി മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കി. എ CSG ആപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ് വിത്ത് ആൻ ഇനീഷ്യൽ സെറ്റ് ഓഫ് 3D ഒബ്ജക്ട്സ് സച്ച് എസ് ബ്ലോക്ക്സ്, പിരമിഡ്സ്, സിലിണ്ടേഴ്സ്, കോൺസ്, സ്പിയേഴ്സ്, സർഫസസ് എക്സെട്ര. ദീസ് പ്രിമിറ്റീവ്സ് ക്യാൻ ബി പ്രൊവൈഡഡ് ബൈ ദ CSG പാക്കേജസ് ആസ് മെനു ഓപ്ഷൻസ്. അപ്പോൾ നമ്മളൊരു കൺസ്ട്രക്റ്റീവ് ജിയോമെട്രി ആപ്ലിക്കേഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ ഇനീഷ്യലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ, അതായത് നമ്മൾ എക്സാമ്പിളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടു ബ്ലോക്ക്, പിരമിഡ്, സിലിണ്ടർ, കോൺസ്, അങ്ങനെയുള്ള ഷേപ്പുകളാണ് നമുക്ക് എക്സാമ്പിളിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഷേപ്പുകൾ ഒരു CSG ആപ്ലിക്കേഷനകത്ത് ബിൽറ്റിൻ ആയിട്ട് മെനൂസിൽ നമുക്ക് തന്നിട്ടുണ്ടാവും. നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാം,
സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള സെറ്റ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്തിട്ട് പുതിയ ഷോ പുതിയ ഷേപ്പ് ഡിഫൈൻ ചെയ്യാം. അത്രയും അവിടെ നിന്നും പഠിക്കുക. ഇനി നെക്സ്റ്റ് ആ പാരഗ്രാഫിലെ അടുത്ത ലൈൻ നോക്കി. ടു ക്രിയേറ്റ് എ ന്യൂ ത്രീ ഡയമെൻഷണൽ ഷേപ്പ് യൂസിംഗ് CSG മെത്തേഡ്സ് വി ഫസ്റ്റ് സെലക്ട് ടു പ്രിമിറ്റീവ്സ് ആൻഡ് ഡ്രാഗ് ദം ഇൻ ടു പൊസിഷൻ ഇൻ സം റീജിയൻ ഓഫ് സ്പേസ്. ദെൻ വി സെലക്ട് ആൻ ഓപ്പറേഷൻ ഫോർ കമ്പൈനിങ് ദ വോളിയൂംസ് ഓഫ് ദ ടു പ്രിമിറ്റീവ്സ്. നൗ വി ഹാവ് എ ന്യൂ ഒബ്ജക്റ്റ്. അത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കുക. അതായത് CSG മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു പുതിയ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന, അതായത് ഈ സിലിണ്ടർ കോൺസൊക്കെയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിൽ നിന്നും ഏതെങ്കിലും രണ്ട് പ്രിമിറ്റീവ് സെലക്ട് ചെയ്യുക, അതിനെ ഡ്രാഗ് ചെയ്ത് സ്ക്രീനിൽ എവിടെയാണോ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത് അവിടെ കൊണ്ടുവയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ള സെറ്റ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പുതിയ ഷേപ്പിലുള്ള പ്രിമിറ്റീവ് കിട്ടും. അത്രയും കാര്യങ്ങൾ അതിൽ നിന്നും പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. ഈ CSGക്കകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റേകാസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. കണ്ടോ പറഞ്ഞിരിക്കുന്നത്, റേകാസ്റ്റിംഗ് മെത്തേഡ്സ് ആർ കോമൺലി യൂസ് ടു ഇംപ്ലിമെൻറ്റ് കൺസ്ട്രക്റ്റീവ് സോളിഡ് ജിയോമെട്രി ഓപ്പറേഷൻസ് വെൻ ഒബ്ജക്ട്സ് ആർ ഡിസ്ക്രൈബ്ഡ് വിത്ത് ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ, നമ്മൾ നേരത്തെ പോളിഗണൊക്കെ പറിച്ചപ്പോൾ പറഞ്ഞായിരുന്നു രണ്ട് തരത്തിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, ബൗണ്ടറി റെപ്രസെൻറ്റേഷനും ഉണ്ട് പാർട്ടീഷനിങ് മെത്തേഡും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്ന ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് റേകാസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേകാസ്റ്റിംഗ് മെത്തേഡിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു XY പ്ലെയിൻ, നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്ന XY പ്ലെയിനിലേക്ക് റേകാസ്റ്റിംഗ് മെത്തേഡ് അപ്ലൈ ചെയ്യുവാണ് നമ്മൾ ചെയ്യുക. റേകാസ്റ്റിംഗ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പർട്ടിക്കുലർ പോയിൻറ്റ്സിനെ ഇല്യൂമിനേറ്റ് ചെയ്യിപ്പിക്കുന്നതിനാണ് റേകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ത്രീ ഡയമെൻഷണൽ ഒബ്ജക്റ്റിൻ്റെ XY പ്ലെയിനിലേക്കാണ് എപ്പോഴും നമ്മൾ റേകാസ്റ്റിംഗ് മെത്തേഡ് അപ്ലൈ ചെയ്യുക. ഈ റേകാസ്റ്റിംഗ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന പ്ലെയിനിന് നമ്മളൊരു പേര് പറയും, ഫയറിംഗ് പ്ലെയിൻ എന്ന് പറയും. കാരണം നമ്മൾ ആ ഓരോ പിക്സൽ പൊസിഷനും ഫയർ ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫയർ ചെയ്യുന്ന പൊസിഷൻസിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യും. അത്രയും മാത്രം അതിൽ നിന്നും പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റേകാസ്റ്റിംഗ് മെത്തേഡ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒബ്ജക്റ്റ് ഇരിക്കുന്ന XY പ്ലെയിനിലേക്ക് ഈ റേകാസ്റ്റിംഗ് മെത്തേഡ് അപ്ലൈ ചെയ്യുവാണ് ചെയ്യുക. അതായത് നമ്മൾ ഓരോ പിക്സൽ പൊസിഷനെ ഇല്യൂമിനേറ്റ് ചെയ്യിപ്പിക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ XY പ്ലെയിൻ, ഒബ്ജക്റ്റ് ഇരിക്കുന്ന XY പ്ലെയിൻ എന്ന് പറയുന്ന പേരാണ് ഇവിടെ ഫയറിംഗ് പ്ലെയിൻ എന്നാണ് പറയുക. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളും കൂടെ നോക്കിയാൽ മതി. ഇവിടെ കണ്ടോ കാണിച്ചിരിക്കുന്നത്, ഒരു XY പ്ലെയിൻ കാണിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് രണ്ട് ഒബ്ജക്റ്റ് ഓവർലാപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു സർക്കിളും സ്ക്വയറും കൂടെ ഓവർലാപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആദ്യത്തേത് ഒബ്ജക്റ്റ് 1 ആണ്, രണ്ടാമത്തേത് ഒബ്ജക്റ്റ് 2 ആണ്. ഇനി ആ XY കോർഡിനേറ്റ് ആണ് നമ്മുടെ ഫയറിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത്. അത്രയും മാത്രം അതിൽ നിന്നും പഠിക്കുക. ഇനി നെക്സ്റ്റ് ഒരു ഫിഗറും കൂടെ ഇതിൽ നിന്നും പഠിച്ചാൽ മതി. കണ്ടോ ഒരു ടേബിൾ കാണിച്ചിരിക്കുന്നത്, കണ്ടോ നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ട ഓപ്പറേഷൻ യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്, ഇത് 3 നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഈ എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, യൂണിയൻ അപ്ലൈ ചെയ്യേണ്ട സർഫസ് ലിമിറ്റ് എയും ഡിയും, അതായത് നമ്മുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ആ രണ്ട് ഒബ്ജക്റ്റിലാണല്ലോ യൂണിയൻ അപ്ലൈ ചെയ്യേണ്ടത്, എയും ഡിയും ആണ്. ഇനി ഇൻ്റർസെക്ഷൻ അപ്ലൈ ചെയ്യേണ്ടത് നമുക്കറിയാം, എവിടെയാണ് രണ്ടിൻ്റെയും കൂടെ കോമൺ പൊസിഷൻ വരുന്ന സർഫസ് ഏതാണ്, സിയും ബിയും ആണ്. ഇനി ഡിഫറൻസ് അപ്ലൈ ചെയ്യേണ്ടത് ഒബ്ജക്റ്റ് 2 നിന്ന് ഒബ്ജക്റ്റ് 1 നമ്മൾ ഡിഫറൻസ് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ഏത് വരും, ബിയും ഡിയും വരും. കറസ്പോണ്ടിങ് സർഫസുകൾ നമ്മൾ കാണിച്ചു. ഇനി നമ്മൾ ജസ്റ്റ് ഒരു CSGയുടെ ട്രീ റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. നോക്കുക, ഒരു CSG ഒബ്ജക്റ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ അപ്ലൈ ചെയ്യാൻ 3 ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞല്ലേ, ഓപ്പറേഷൻ 1, ഓപ്പറേഷൻ 2, ഓപ്പറേഷൻ 3, അതായത് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്, ഈ 3 ഓപ്പറേഷനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഓപ്പറേഷൻ 1 താഴെ കണ്ടോ 2 ലീഫായിട്ട് കാണിച്ചിരിക്കുന്നത്, ഒബ്ജക്റ്റ് 1 ഒബ്ജക്റ്റ് 2 കൂടെ നമുക്ക് എന്ത് ചെയ്യാം, യൂണിയൻ ചെയ്യാം. ഇനി ഓപ്പറേഷൻ ത്രീ അവിടെ നിൽക്കട്ടെ, ഓപ്പറേഷൻ 2 വരിക, ഒബ്ജക്റ്റ് 2 ഒബ്ജക്റ്റ് 3 കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേഷൻ 2 പെർഫോം ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഓപ്പറേഷൻ ടൂവും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് 4 കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് നമ്മുടെ ഓപ്പറേഷൻ 3 എന്ന് പറയുന്നത്. അതായത് ഓപ്പറേഷൻ 2 കിട്ടുന്ന റിസൾട്ട് എന്താണോ അതും ഒബ്ജക്റ്റ് 4 കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ 3 കിട്ടും. അപ്പം ഇതെന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കൺസ്ട്രക്റ്റീവ് സോളിഡ് ജിയോമെട്രി മെത്തേഡ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ജസ്റ്റ് ഒരു
ട്രീ റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. അപ്പോൾ നിങ്ങളൊരു സി എസ് ജി ഒബ്ജക്റ്റ് വരയ്ക്കുക, താഴേക്ക് ഈ രീതിയിൽ തന്നെ വരയ്ക്കണം എന്ന് നിർബന്ധമില്ല. ഒരു സി എസ് ജി ഒബ്ജക്റ്റ് വരച്ചിട്ട് താഴേക്ക് എന്താണ് രണ്ട് ലീഫ് കാണിക്കുക, ഓപ്പറേഷൻ വൺ കാണിക്കുക. ഓപ്പറേഷൻ വണ്ണ് കാണിക്കുമ്പോൾ താഴോട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഒബ്ജക്റ്റിനെ കാണിക്കുക. നെക്സ്റ്റ് ഓപ്പറേഷൻ ടു കാണിക്കുക, കമ്പൈൻ ചെയ്യാൻ രണ്ട് ഒബ്ജക്റ്റ് കാണിക്കുക. നെക്സ്റ്റ് ഓപ്പറേഷൻ ത്രീ കാണിക്കുക, കമ്പൈൻ ചെയ്യാൻ രണ്ട് ഒബ്ജക്റ്റ് കാണിക്കുക. ഈ രീതിയിൽ തന്നെ ഫിഗർ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇത്രയുമാണ് കൺസ്ട്രക്റ്റീവ് സോളിഡ് ജ്യോമെട്രി മെത്തേഡ്സ്.